ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ JLJTECH. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 6 മാസത്തോളമായിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഭൂരിഭാഗം പേർക്കും അറിയുണ്ടാവും, ഞാൻ സ്റ്റുഡൻ്റ് ആണെന്ന് എൻ്റെ ഡെയിൻ മേലേ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സാംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു 6 മാസം വീഡിയോ ഇടാതെ വിട്ടായിരുന്നത്. പക്ഷെ എന്തായാലും ഇന്ന് നമ്മൾ തുടങ്ങുകയാണ് വീണ്ടും. ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയേണ്ട അല്ലെങ്കിൽ ആഗ്രഹമുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. കുറേ പേര് എന്നോട് തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. നമ്മളൊരു ഫോൺ വാങ്ങുമ്പോൾ 5G ഫോൺ വാങ്ങണോ അതോ 4G ഫോൺ വാങ്ങണോ? ഈ ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എന്നെ ഉപയോഗിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ലഭിക്കുക. നമ്മുടെ ഫസ്റ്റത്തെ കാര്യം നോക്കാം. നമ്മളൊരു 5G ഫോൺ വാങ്ങുക അല്ലെങ്കിൽ 4G ഫോൺ വാങ്ങുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടമാണ് അത്. അതായത് നമ്മൾ എത്ര കാലം നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ 5G ഫോൺ വാങ്ങാം, 4G ഫോൺ വാങ്ങാം. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ യെസ് എന്നും പറയും, നോ എന്നും പറയും. കാരണം എനിക്ക് വാങ്ങാനും താല്പര്യമുണ്ട്, വാങ്ങണ്ടെന്നുണ്ട്. കാരണം നമ്മളൊരു 3-4 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫോൺ വാങ്ങുന്നത് അല്ലെങ്കിൽ ആ ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 5G ഫോൺ എടുക്കുന്നത് നന്നായിരിക്കും. അതല്ലാതെ നമ്മൾ ലോങ് ടേം അല്ല ഷോർട്ട് ടേം യൂസിനാണ് എടുക്കുന്നതെങ്കിൽ ഒരിക്കലും 5G ഫോൺ എടുക്കുന്ന അത്ര ഉപകാരമാവില്ല. കാരണം നമ്മുടെ നാട്ടിൽ 5G വരാൻ മിനിമം ഒരു 1.5 വർഷമെങ്കിലും എടുത്തു. അതുമാത്രമല്ല, നമ്മളൊരു 5G ഫോൺ അല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങാൻ പോകുമ്പോൾ ഒരിക്കലും 5G എന്നുള്ളത് ഒരു ടോപ്പ് കാറ്റഗറി ആയിട്ട് അല്ലെങ്കിൽ ടോപ്പ് ഫാക്ടറായിട്ട് നമ്മൾ വെക്കരുത്. കാരണം 5G എന്ന് പറയുന്നത് കണക്ടിവിറ്റി ഓപ്ഷനാണ്, അതല്ലാത്ത പല ഓപ്ഷൻസും നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട്. അതായത് CPU, പവർ പെർഫോമൻസ്, പിന്നെ ക്യാമറ, ഡിസ്പ്ലേ, ബാറ്ററി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ദിവസവും യൂസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ 5G തന്നെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ഫസ്റ്റ് നമ്മൾ ഈ ഓപ്ഷൻസിനെ ആദ്യം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മുടെ 5G എന്നുള്ള ആ ഫാക്ടറിനെ നമ്മൾ എടുക്കാൻ വേണ്ടി. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഈ വർഷത്തിൻ്റെ തുടക്കം മുതൽ ഈ സമയം വരെ ഇറങ്ങിയ ഫോണുകളിൽ 5G ഫോൺസിൻ്റെ വില വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇപ്പോൾ 20,000 ഫോൺ ഇറങ്ങി, ഇപ്പോൾ ദാ 50,000 ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള 5G ഫോൺ ഇറങ്ങി, Realme X7 5G എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇനിയും നമ്മൾ കാത്തു നിൽക്കുകയാണെങ്കിൽ ഒരു വർഷം കൂടി അല്ലെങ്കിൽ 1.5 വർഷം കൂടി കാത്തു നിൽക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ സാധാരണ 4G ഫോൺ കിട്ടുന്നത് പോലെ നമുക്ക് 5G ഫോൺ വാങ്ങാൻ കഴിയും. കാരണം അതപ്പോൾ പോപ്പുലറാണ്, അല്ലെങ്കിൽ അത്രയധികം ആൾക്കാരത് യൂസ് ചെയ്യാൻ തുടങ്ങും. 5G എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മുടെ സ്ഥലത്തിലേക്കോ നമ്മുടെ ഏരിയയിലേക്കോ വരില്ല. അത് ഫസ്റ്റ് വരിക മേജർ സിറ്റീസ്, ഈ മുംബൈ, ഡൽഹി എന്ന് പറഞ്ഞ സിറ്റീസിലേക്കൊക്കെ ആദ്യം വരും. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ട്രിവാൻഡ്രം, കോഴിക്കോട്, കൊച്ചി എന്ന് പറഞ്ഞ ജില്ലകളിലേക്ക് ആദ്യം വന്നിട്ടാണ് പിന്നെ നമ്മുടെ നോർമൽ റൂറൽ ഏരിയസിലൊക്കെ. ഇങ്ങനെ ഒരു 4 കൊല്ലത്തിലേക്കൊക്കെയാണ് ഫോൺ വാങ്ങുന്നതെങ്കിൽ 5G ഫോൺസ് എടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ 5G ഫോൺ എടുക്കുന്ന ആ മണി നമ്മൾ മാറ്റി വെച്ചിട്ട് അതിന് ഈ 5G ഓപ്പോസിറ്റ് അല്ലെങ്കിൽ 5G പകരം നമ്മൾ ഡിസ്പ്ലേക്കോ അല്ലെങ്കിൽ പെർഫോമൻസിനോ അതിനിങ്ങനെ ഒരു ബേസ് കൊടുത്തിട്ട് നമ്മൾ നല്ലൊരു ഫോൺ വാങ്ങുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മൾ 5G ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും അതിൽ 4G വർക്ക് ചെയ്യില്ല എന്ന് വിചാരിക്കരുത്. 5G ഫോൺ വാങ്ങുകയാണെങ്കിൽ അതിൽ 4G വർക്ക് ചെയ്യും, അല്ലാതെ 5G ഫോണാണ് അതിൽ 5G മാത്രമേ വർക്കാവുള്ളൂ എന്നൊരു വിഷയം അതിനില്ല. അപ്പോൾ 4G സിം ഇട്ടാലും അത് വർക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് 4G നെറ്റ് ഉപയോഗിക്കാം. ഇനി 5G വരികയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് 5G തന്നെ ഉപയോഗിക്കാം. ഒരു 5G ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ നാട്ടിൽ 5G ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ പ്രൈസിങ്, അതായത് ഇപ്പോൾ 5G ഫോൺസിൻ്റെ ഡാറ്റ പ്ലാൻസ്, അതിൻ്റെ പ്രൈസിങ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ അറിയണത് ഒരു 5G ഫോണിൻ്റെ 2G പെർ ഡേ അങ്ങനത്തെ ഒരു പ്ലാനുകൾക്കൊക്കെ ആയിട്ട് 1000 രൂപയാണ് വരിക എന്നാണ്. ഈ 5G എന്ന് പറയണത് 1 GB/s ആണ്. അത്രയധികം സ്പീഡുള്ള ഒരു നെറ്റിനെ ഇത്രയധികം ചിലവ് കൊടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും അധികം നേരത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ നമ്മൾ 4G യൂസ് ചെയ്യുമ്പോൾ 100 MB/s ആണ്. അതിനനുസരിച്ച് നമുക്ക് സ്ലോ ആയിട്ട് നമുക്കിപ്പോൾ ലഭിക്കും. ഇനി 5G എത്തുമ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ ലഭിക്കും. നമ്മൾ 5G വേറൊരു കുഴപ്പം അല്ലെങ്കിൽ വേറൊരു പ്രശ്നം അതിനുണ്ട്. നമ്മൾ 5G വരുന്ന ആ 5G സിഗ്നൽ ഏത് സ്പെക്ട്രത്തിലാണ്, എത്ര ഗിഗാഹേർട്സിലാണ് അത് വരുന്നത് അതും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരാൾ ഫോൺ വാങ്ങുകയാണ്, 2 വർഷത്തേക്കാണ് വാങ്ങുന്നതെങ്കിൽ ഒരിക്കലും ഒരു 5G ഫോൺ വാങ്ങണമെന്ന് നിർബന്ധം പറയില്ല.
ഇനി അല്ല അങ്ങനെ വാങ്ങണമെന്നാണെങ്കിൽ അത് ഉറപ്പായിട്ടും വാങ്ങിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ വാങ്ങുമ്പോൾ ആദ്യം പറഞ്ഞ ഫാക്ടേഴ്സ്, അതായത് പെർഫോമൻസ് ഓഫ് സി പി യു, ക്യാമറ, ഡിസ്പ്ലേ, ബാറ്ററി, അത് കഴിഞ്ഞിട്ട് 5G ഓർ 4G ഓർ കണക്ടിവിറ്റിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ പാടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഈ സംശയം സോൾവ് ആയി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതാർക്കെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അതാകുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.